അവൾത്താരയൊരുങ്ങി അകതാരൊരുക്കി പണയാമി ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ പണയാമി ബലിവേദിയിൽ ഒരുമിച്ച് പാടിക്ക് അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി പണയാമി ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ പണയാമി ബലിവേദിയിൽ ായി നൽക തിരുനാഥനായി പൂജ്യമേദിയിൽ സ്വരത്തിൽ പാടിയൊരു ബലിയായി നൽക തിരുനാഥനായി പൂജ്യമേദിയിൽ മമ്മ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ മമ്മ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി പണയാമി ബലിവേദിയിൽ ഒരു മനമാ ഒരു സ്വരമാ പണയാമി ബലിവേദിയിൽ ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമെയ്യും തിരുനിണവും ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമെയ്യും തിരുനിണവും സ്വീകരിക്കാ നവീകരിക്കാ നമ്മൾ തൻ ജീവിതത്തെ സ്വീകരിക്കാ നവീകരിക്കാ നമ്മൾ തൻ ജീവിതത്തെ നമ്മൾ തൻ ജീവിതത്തെ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട അച്ഛൻ സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഈ രണ്ടാം ദിവസം നമ്മൾ സിറോ മലബാർ സഭയുടെ ഔദ്യോഗികമായ പരിശുദ്ധ ബലിയാണ് അർപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതുപോലെ സിറോ മലബാർ സഭയ്ക്ക് മൂന്ന് തരത്തിലുള്ള കുർബാനയാണുള്ളത്. ഒന്ന് റാസ, രണ്ട് ആഘോഷമായ കുർബാന, സാധാരണ കുർബാന. ഇന്നത്തെ ദിവസം നമ്മൾ ആഘോഷമായ കുർബാനയിലാണ് പങ്കെടുക്കാൻ പോകുന്നത്. പരിശുദ്ധ ബലിയിൽ നിങ്ങളെ മുഴുവനുമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മൂന്ന് ദിവസം ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് മാറട്ടെ. ഒത്തിരിയേറെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുവാൻ, 30, 60, 100 മേനിയും ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു പ്രാർത്ഥനാ നിയോഗം കൂടി അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം കാക്കനാട് സിറോ മലബാർ സഭയുടെ മേലധ്യക്ഷന്മാർ ഒരുമിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിനഡ് നടക്കുകയാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഏകദേശം 4-5 പുതിയ പിതാക്കന്മാരെ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നല്ല അജബാലകരെ സഭയ്ക്ക് കിട്ടുവാൻ, നല്ല മെത്രാന്മാർ സഭയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും പ്രത്യേകിച്ച് എല്ലാവരും തമ്മിലുള്ള ഐക്യത്തിലും സ്നേഹത്തിലും വളരുവാൻ
നല്ല പിതാക്കന്മാരെ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കുർബാനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സഭയുടെ സർവമലബാർ സഭയുടെ പരിശുദ്ധ വേലയിൽ നമുക്ക് സജീവമായി പങ്കെടുക്കാം. തിരുനാളിൽ കർത്താ വരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലി അർപ്പിക്കാ. ഒന്നുരഞ്ജിതരായി തീർന്നീടാ നവമൊരു പീഠമൊരുക്കീടാ, ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻ ഭാഗയാണ് ചീടാ. അന്നാ പെസഹ തിരുനാളിൽ വരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടി ബലിയർപ്പിക്കാ. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങു പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സംഭോജ്യമായ നാമത്തിനും സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയാരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. ആമേൻ.
രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും താരം സ്തുത്യനുമെന്നിന്നും. അനവധ്യൻ മമനാദാനിൻ മഹിമക്കളവിൽ അറിവൂ ഞാൻ, തലമുറ തലമുറ യോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമാരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരമൊന്നാ പാടിടുവിൻ. എന്നിന്നും ജീവിക്കും സർവേശ്വരരെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം ആമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദീർഘനും ബലവാനും നിമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും. ആമേൻ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയമായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെ ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്വത്തോതും എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഗുരു അനുഗ്രഹിക്കട്ടെ. അധ്യായം 10:10-20 വരെയുള്ള വചനങ്ങൾ. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല. കർത്താവേ, ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏശയ്യ ചോദിക്കുന്നുണ്ടല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. തീർച്ചയായുമുണ്ട്. എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു, അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇസ്രയേൽ ഇത് ഗ്രഹിച്ചില്ലയോ? മുമ്പേ തന്നെ മോശ ഇങ്ങനെ പറയുന്നു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും, ബുദ്ധിയില്ലാത്ത ഒരു ജനത്തെക്കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും. യേശയ്യയും ധൈര്യപൂർവ്വം പറയുന്നു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇസ്രയേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടി. ദൈവവാക്യമാണ് നാം ശ്രവിച്ചത്. നമ്മുടെ കർത്താവായ മെസ്സിഹായ്ക്ക് സ്തുതി. പാടിയിടും നേ ഹല്ലേലൂയാ 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 പാടിയിടും നേ ഹല്ലേലൂയാ ഹല്ലേലൂയാ നല്ലൊരാശയം എൻ മനധാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹ പൂരിത കവിത തൂലിക പോലെ നാമിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ഹല്ലേലൂയാ.
നമുക്ക് ശ്രദ്ധാപൂർവം തന്നെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ ഈശോ സദുക്കായരെ വാക്കുമുട്ടിച്ചെന്ന് കേട്ടപ്പോൾ ഫരിസിയർ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമ പണ്ഡിതൻ അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു, ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, ഇതാണ് ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. നമ്മുടെ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ തന്നെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്നും സാക്ഷ്യം ലഭിച്ച മിശിഹായേ കർത്താവും ദൈവമായി നിന്നെ ഏറ്റു പറയുവാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും ബാബിയുടെയും രൂപം ധരിച്ച മിശിഹായേ വിനീതമായ സേവനത്തിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷൻ പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷൻ തുമ്മാവാല പിതാവിനെയും പ്രവാസികളുടെ പിതാവായ റാഫേൽ തട്ടിൽ പിതാവിനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്നും മാമോദിസ സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യോർദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട തിരുത്തേക സഹിതത്തിന്റെ കൂട്ടായ്മയെ മാതൃയാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുവാനിടയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സത്പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാദരത്താറും തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യം ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേ നിണവുമിതാ സന്നിധിയിൽ വാനവ നിരയോടു ചേർന്നേവം പാടാം ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നാഥനുമത് പോലാത്മജനം ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയാകും
കന്യാമറിയത്തേ സാദരമൂർത്തിടാ പവനവീപനിയിൽ പാടിടട്ടെ ആമേനാമേ മർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിട ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാ ശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യാദനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രഭുത്വ സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സിലുവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാവുമായ ഏകപരിശുദ്ധാത്മാവിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദിസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമ്മൾ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാക്രിസ്മാരും അത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രേ പുത്രന്മാർ, സഹോദരേ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച ഈ ലോകത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭീഷ്ടി നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങുകാരുടെ ആദരതാലയോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം തന്നെ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തന്മാർ രഹസ്യങ്ങൾ കുദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനവും സമർത്ഥവുമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തേൻ, വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തേൻ. നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മോട് തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ തുയരട്ടെ, ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധി ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണൊരു യുക്തവുമാ
സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനുമായ ശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും വർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും മരൂപികളുമായ ക്രോപ്യന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാ ഉന്നത വീതിയിലോ ശാന ദാവീദിൻ സുതലോ ശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും തന്നിൻ ഉന്നത വീതിയിലോ ശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്ന അങ്ങിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതിനും അങ്ങയുടെ സദർശനും അങ്ങിൽ നിന്നുള്ള പ്രകാശം അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിബന്ധനാധീനരായ ഒരുത്തിരിക്കുക നിബന്ധന വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ച് കിടക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ വക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞത
സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചുവിടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരും അകലരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുമാ. നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വധിച്ചു പോയ ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്ത മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞത ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തായ്ക്ക് വേണ്ടിയും ഈ രൂപതയുടെ അധ്യക്ഷന പിതാവുമായ തുമ്പാബാല മെത്രാപൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ റാഫി തട്ടൽ മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനും ആമുദം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധനുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ശിശുതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ നാമത്തിൽ വേർപിരിഞ്ഞു പോയെല്ലാം മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ആശ്വരം കാത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശ്രീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിലെ ദൈവമാതാവായ പരിശുദ്ധന്യാമറിയത്തിനേടെ തിരുസന്നിധിയിൽ സ്മൃതി നടത്തിയ നീതിമാന്മാരെ വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ഭാവന സ്മരണ അങ്ങയുടെ അവർണ്ണിനെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. തങ്ങളുടെ പ്രിയപുത്രനായ ശുമിഷിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിഷിഹാവുന്ന ജീവിതായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദഭാരകന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നവർക്കും വിശുദ്ധമാ മോദിയുടെ സജീവ ജീവിതായകമേടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ തോലികാശ്രമയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേളിവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുടിയപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാഥന രക്ഷകനുമായ യേശു മിശിഹായുടെ പിടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെ മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായി ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടെ താമസിച്ചതിനിൽ ആശ്രദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശിക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന ഞങ്ങളുടെ അഭിഷേകത്തിൻ്റെ മൂല്യ രക്തദാരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് അത്യമിതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മാച്ചു കളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു, എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഗണേശോത്തൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിൻ നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നിളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങൾ എന്നെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും അടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധ ജനങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, ജീവനും കാരണമാകട്ടെ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലെ രാജ്യ ശക്തിയും പ്രാബല്യ അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകഗൃഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വരുവിൻ, നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ വംശത്തെ ലോകം മുഴുവനെയും ദുഷ്ടാരൂപിയിൽ നിന്ന് മോചിപ്പിക്കുകയും തന്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമ്മുടെ കടങ്ങളുടെ പ്രതിക്കായി നൽകുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും അവിടുത്തോടു കൂടി ആയിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശുവിൻ്റെ കൃപ അവരെ അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്കർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാകുന്നു. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ കിഴുന്നെല്ലാൻ അതിൽ കുടിക്കൊള്ളാൻ ആത്മനാഥനി സുവരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ കിഴുന്നെല്ലാൻ അതിൽ കുടിക്കൊള്ളാൻ ആത്മനാഥനി സുവരണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനീണം നുകരാ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടുത്തെ തിരുനീണം നുകരാ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനിശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനിശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടെ കിഴുന്നെല്ലാൻ അതിൽ കുടിക്കൊള്ളാൻ ആത്മനാഥനി സുവരണേ. തിരുസന്നിധാനത്തിലെന്നും തിരിനാളമായി തെളിഞ്ഞിടാ, സൗഗന്ധധൂപം ഉയർത്താ, കുന്തുരുക്കം പോലെ മുന്നിൽ
തിരുസന്നിധാനത്തിലെന്നും തിരിനാളമാ തെളിഞ്ഞിടാ സൗഗന്ധധൂപം ഉയർത്താ കുന്തുരുക്കം പോലെ മുന്നിൽ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ അതിനായി വരമേകണേ അതിനീശോ നീ വരണേ ആത്മാവിൽ ഒരു പള്ളിയുണ്ട് അതിലൊരു സക്രാരിയുണ്ട് അവിടെ കിഴം നല്ലാൻ അതിൽ കുടിക്കൊള്ളാൻ ആത്മനാഥനി സുവരണേ ആത്മാവിൽ ഒരു പള്ളിയുണ്ട് അതിലൊരു സക്രാരിയുണ്ട് അവിടെ കിഴും നല്ലാൻ അതിൽ കുടിക്കൊള്ളാൻ ആത്മനാഥനി സുവരണേ ആത്മനാഥനി സുവരണേ ആത്മനാഥനി സുവരണേ കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഈശോയ്ക്ക് നന്ദി പറയുക. സൗഖ്യമായി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അലിഞ്ഞു ചേരുന്ന ഈശോ. യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ അവിടെ ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും ചികായുടെ കൂട്ടവകാശികളാക്കുകയും അവിടുത്തെ മരണത്തിലും ഉദാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീരത്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായരുടെ നീ ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവിതം ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്ത കാരണത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ആശീർവാദം. പ്രാർത്ഥനയ്ക്ക് മുമ്പേ ഒരു വാക്ക് നന്ദി പറയുകയാണ്. ഇസ്രായേൽ മലബാർ സഭയുടെ കുർബാന ഇവിടെ അർപ്പിക്കുവാനായിട്ട് അനുവാദം നൽകിയ ഇതിൻ്റെ സംഘാടകർക്ക്, ബഹുമാനപ്പെട്ട ധ്യാന ഗുരുവിന് പ്രത്യേകം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അഭിവന്യ റാഫി തട്ടിൽ പിതാവ് ഇന്ന് രാവിലെ ശിനടി നിന്ന് വിളിച്ച് പ്രത്യേകിച്ച് ഇതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. എനിക്ക് നമുക്ക് ഒത്തിരി നാളുകളുടെ കാത്തിരിപ്പിന് അവസാനം എന്നോണമാണ് ഇവിടെയുള്ള ഹൈദരാബാദിലെ ഇസ്രായേൽ മലബാർ സഭയിലെ വൈദികർക്ക് ഇതുപോലെ ഒരു അവസരം നൽകി. അതിലൊത്തിരിയേറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് അഭിവന്യ പിതാവ് ധ്യാനം കൂടുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാൻ എന്നോട് പറയുകയുണ്ടായി. അത് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും അഭിവന്യ പിതാവ് എല്ലാവർക്കും ഇവിടെ ധ്യാനം കൂടുന്ന എല്ലാവരിലും ആത്മാവ് വർഷിക്കപ്പെടുവാൻ, കൂടുതൽ നവജീവിതവും നവ ചൈതന്യവും ഉൾക്കൊള്ളുവാൻ വേണ്ടി അഭിവന്യ പിതാവിന് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. പിന്നെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ആക്ഷൻ റിന്യൂവിൽ നമുക്കറിയാം
നമ്മുടെ മലയാളി സമൂഹത്തെ ഒന്നിപ്പിച്ച ഒരു വലിയ ശക്തിയാണ്, വലിയൊരു ജാലക ശക്തിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അൽമായ നേതൃത്വത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂട്ടി അവരെ ആത്മീയമായിട്ട് ഒരുക്കാൻ സാധിക്കുന്നത്. അവർക്കൊത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ മണ്ണിൽ ഞങ്ങളെ സ്നേഹിച്ചതിനും അംഗീകരിച്ചതിനും തുടർന്നും ഈ സ്നേഹവും കരുതലും അവരെന്നും കാത്തു സൂക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അഭയദേവ പിതാവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹ പിതാവ സകലീക്ഷൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമേക്കാ ദൈവം നമ്മെ വിളിച്ചല്ലോ അക്ഷയ സൗഭാഗമാർന്നിടുവ ദൈവം നമ്മെ നയിച്ചല്ലോ എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായു സവനേകും ഞാൻ ഏവം നാദനരുൾ ചെയ്തു അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെ നിന്നും ആമേൻ ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം കുരിശടയാൾ വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം എല്ലാരും ഒന്ന് കണ്ണുകളടച്ച് പിടിച്ച് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട അബ്രഹാം
ധർമ്മശ്ശേരി അച്ഛന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും തെലങ്കാന ആന്ധ്ര സംസ്ഥാനങ്ങളുടെ സീറോ മലബാർ കോർഡിനേഷന് നമ്മുടെ സിനഡ് അച്ഛനേൽപ്പിച്ചിരിക്കുന്നു. അപ്പം അച്ഛനെയും അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളെയും, പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭ, അച്ഛനെ പ്രതീക്ഷിക്കുന്ന എല്ലാ അവസ്ഥകൾക്കും ഉയരുവാൻ, കൃപയും നിറയുവാൻ, ശുശ്രൂഷയുടെ വലിയ ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കാം. അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആക്ഷൻ റിന്യൂവൽ ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളുടെ പേരിൽ അച്ഛൻ നന്ദി പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവരും ഒരു നിമിഷം അച്ഛന് വേണ്ടി കരങ്ങളെത്തി അച്ഛന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്രഹാം അച്ഛനെ അനുഗ്രഹിക്കട്ടെ, അഭിഷേകത്തെ നിറയ്ക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ കൃപയോടുകൂടി കർത്താവേ ഞങ്ങളുടെ സഭാസമൂഹം പ്രതീക്ഷിക്കുന്നു ഉയരുവാൻ, ശക്തി പ്രാപിച്ച് അനേകം നയിക്കാൻ തക്കത്തെ കൃപയും അനുഗ്രഹം പ്രദാനം ചെയ്യണമേ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു കൈയടി എടുത്ത് അബ്രഹാം അച്ഛൻ നന്ദി പറയാം. Praise the Lord.